പെടുത്തുന്നുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, പലരും ഇത് മനസ്സിലാക്കുന്നില്ല, പലരും ഇത് ഗൗരവമായി എടുക്കുന്നില്ല. മക്കളെന്നത്, സന്താനങ്ങൾ എന്നത് എന്തോ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരൊഴുക്കൻ മട്ടിൽ നടക്കുന്ന ഒന്നാണ് എന്നും അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയിൽ അവരുടെ പരിപാലനത്തിൽ കാര്യമായി എനിക്കൊന്നും ചെയ്യാനില്ല, അതൊക്കെ അങ്ങ് നടന്നോളും എന്നുള്ള ഒരു തെറ്റായ ധാരണയിലാണ് പലപ്പോഴും രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മുടെയൊക്കെ നിലപാട്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം തെറ്റായ ധാരണകളും അത്തരം തെറ്റായ നിലപാടുകളുമാണ് ഇന്നിന്റെ സമൂഹത്തിലെ മക്കളുടെ മക്കൾ, ഭൂരിഭാഗം മക്കളും തിന്മയുടെ അതേപോലെ തന്നെ അത്തരത്തിലുള്ള തെറ്റായ മാർഗത്തിലേക്ക് നടന്നു പോകാനുള്ള കാരണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അറിയണം, പ്രത്യേകിച്ച് പെൺമക്കളുടെ മാതാക്കളും പിതാക്കളും അറിയണം. എന്താണെന്നറിയുമോ, പെൺമക്കളുടെ മാതാക്കൾ, പെൺമക്കളുടെ പിതാക്കൾ എന്ന നിലയിൽ ഒരു ആൺമക്കളുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും ഏറെ ശ്രദ്ധയോടും ഏറെ ഗൗരവത്തോടും ഏറെ പ്രാധാന്യത്തോടും ശ്രദ്ധയോടും കൂടി പെൺമക്കളെ നിങ്ങൾ വളർത്തേണ്ടതുണ്ട്. അവരുടെ ഓരോ വളർച്ചയിലും നിങ്ങൾ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാമിന് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിനർത്ഥം ആൺമക്കളുടെ വളർച്ചയിൽ മാതാവിനോ പിതാവിനോ പങ്കില്ല എന്നല്ല. നോക്കൂ, നിങ്ങൾ ഖുർആനിലെ സൂറത്തുൻ നഹ്ൽ 16-ാമത്തെ അധ്യായം 58-ാമത്തെ വാചകം എന്താണെന്നറിയോ? ആ വാചകം വൈദാ ബുശ്ശിറാ അഹദുഹും ബിൽഉൻസാ. നോക്കൂ നിങ്ങൾ അല്ലാഹുവിന്റെ വാചകം, പെൺകുട്ടി പിറന്നുവെന്ന സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ, നോക്കൂ നിങ്ങൾ, പെൺകുട്ടി പിറന്നുവെന്ന സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ, അഥവാ പെൺകുട്ടികളുടെ വളർച്ചയിൽ അവരുടെ ഓരോ വളർച്ചയിലും ഒരു പിതാവെന്ന നിലയിൽ മാതാവെന്ന നിലയിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നത്. അതിനർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൺമക്കളുടെ വളർച്ചയിൽ ഒരു മാതാവിനോ പിതാവിനോ പങ്കില്ല, ഉത്തരവാദിത്വം നിർവഹിക്കാനില്ല എന്നല്ല, അതല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ പ്രതിഫലം ലഭിക്കുകയില്ല എന്നല്ല, മറിച്ച് നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, പെൺമക്കളുടെ വളർച്ചയിൽ നിങ്ങളേറെ ശ്രദ്ധിക്കണമെന്നാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഒരുപാട് ഹദീസുകളിലൂടെ ആ കാര്യം പഠിപ്പിച്ചു. എന്താണെന്നറിയുമോ? റസൂലുള്ളാഹിന്റെ വാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം, മനാല സലാസ ബനാതിൻ ഫഅദബഹുന്ന വസവ്വജഹുന്ന വഅഹ്സന ഇലൈഹിന്ന ഫലഹുൽ ജന്ന. ആർക്കെങ്കിലും മൂന്ന് പെൺമക്കളുണ്ടായി, എന്നിട്ട് ആ പെൺമക്കൾക്ക് നല്ല മര്യാദ പഠിപ്പിച്ചു, നല്ല അദബ് പഠിപ്പിച്ചു, എന്നിട്ടതാ ആ മകൾ വലുതായപ്പോ നല്ല ഇസ്ലാമിക ബോധമുള്ള ഒരു പുരുഷനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തുവെങ്കിൽ ഫലഹുൽ ജന്ന, അക്കാരണം കൊണ്ട് ആ പിതാവ് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും നോക്കൂ റസൂലുള്ളാഹിന്റെ വാചകം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മനാല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ ഹകദാ വലമ്മ അസാബിഅഹു. ആർക്കെങ്കിലും രണ്ട് പെൺമക്കളുണ്ടായി, എന്നിട്ട് നല്ല രൂപത്തിൽ വളർത്തുകയും ആ രൂപത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തുവെങ്കിൽ നാളെ അള്ളാഹുവിന്റെ ഖിയാമത്ത് നാള് വരാനുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ, അവിടെ അനവഹുവ ഹകദാ വലമ്മ അസാബിഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും അവനും ഇപ്രകാരമായിരിക്കും. വീണ്ടും റസൂലുള്ളാഹിന്റെ വാചകം, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാനത്തു ലഹു ഉൻസാ, ആർക്കെങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടായി, എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല രൂപത്തിൽ വളർത്തുകയും നല്ല ഒരു പുരുഷനെ കണ്ടെത്തി, മതബോധമുള്ള പുരുഷനെ കണ്ടെത്തി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അക്കാരണം കൊണ്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പെൺമക്കളെ വളർത്തുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രത്യേകതയും പ്രത്യേകമായി തന്നെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞതായി ഒരുപാട് ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നേറെയും സംസാരിക്കുന്നത് പെൺമക്കളുടെ രക്ഷിതാക്കളോടാണ്. അതിലേറെ കാര്യവും എനിക്ക് പറയാനുള്ളത് മാതാക്കളോടാണ്. ഒരുപക്ഷെ എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരുടെ കൂട്ടത്തിൽ, ഉമ്മമാരുടെ കൂട്ടത്തിൽ പെൺകുട്ടിയുടെ മാതാവ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഏതെങ്കിലും ഉമ്മമാർ, പെൺമക്കളുടെ ഉമ്മമാർ ഈ സംസാരം കേൾക്കുന്നുവെങ്കിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിന് കാരണമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺമക്കളുടെ മാതാക്കൾ, പെൺമക്കളുടെ മാതാക്കൾ ഒരു സ്ത്രീ എന്ന നിലയിൽ പിതാവിനേക്കാൾ
പെൺമക്കളുമായി എടുക്കുവാനും അവരുടെ ഓരോ വളർച്ചയിലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാനും ഒരു ഉമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീക്ക് പിതാവിനേക്കാൾ ഏറെ ചെയ്യാനുണ്ട് എന്നതുകൊണ്ട് തന്നെ പെൺമക്കളുടെ വളർച്ചയിൽ മാതാവിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് നിർവഹിക്കാനുള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ തിരിച്ചറിയണം.